चोदी जीवन यावरेपातक എവിടെ സഹായിക്കാൻ നിന്ന ജോർജ് കുട്ടിയെ ഞാൻ അകത്താക്കും ഞാൻ വിളിച്ചു പറയാൻ പോവാ ഇപ്പോ തന്നെ പോലീസ് വരട്ടെ എടി മേരിക്കുട്ടി വിടരുത് വളെ നോക്കിക്കോ ഇവിടെ വാടി ചാച്ച ഞാൻ എന്തരുത് എൻ്റെ മുന്നിൽ നിന്ന് ഒറ്റ അക്ഷരം മിണ്ടി പോവരുത് പോയിക്കോ എങ്ങോട്ടാണ് വെച്ചാ പോയിക്കോ എനിക്ക് കാണണ്ട നിന്നെ പോകാൻ इवे चल क्यों या चल तीन अपरत आरुम इवे चल इदाय कमेल आवर्ती अगने आर्मी पटिण समर इन पटी तर्कोत्र नाये निनपी अल यानुस मर्याद कहिजोम अदल अलवन श्रमितो को मड़ीवला या कुमें नी आर को श्रमितु पक्षे को वह या कईको इवड़पा एनपर अदिवते कहना अत्र सोष अदेको चेईपी नी इवर चोदि मनसुम तर्कोत्र पर नगिपो इन कूड़ी आवर्ती परिप्ला प्रवर्तीकू मोले
കുഞ്ഞാറ്റേ. എന്താ മോളെ, എന്തിനാ ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നത്? അതും നിന്റെ ശരീരം കീറി മുറിച്ച്. നല്ല വേദനയുണ്ടോ നിനക്ക്? ഇല്ല, എനിക്ക് ഒട്ടും വേദന തോന്നുന്നില്ല. നല്ല സുഖമുണ്ട് മനസ്സിനും ശരീരത്തിനും. മോളിത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലെന്ന് ചാച്ചൻ അറിയാം. അതുകൊണ്ട് ചാച്ചൻ ഒരിക്കലും മോളെ കുറ്റപ്പെടുത്തില്ല. വേണ്ട, ഇനി അങ്ങനെ ഒരു ഔദാര്യം ആരും എനിക്ക് തരണ്ട. ഞാനിത് മനഃപൂർവ്വം ചെയ്തതാ. ഇത്രയും നാളും ഞാൻ നിങ്ങളൊക്കെ ദ്രോഹിച്ചെന്ന് എല്ലാരും പറഞ്ഞില്ലേ? അതിന് ഞാൻ സ്വയം ശിക്ഷിച്ചതാ. എല്ലാരെയും വേദനിപ്പിച്ചതിന് പകരമായിട്ട് ഇനി ഞാൻ സ്വയം വേദനിക്കണം. അതിനെല്ലാ സാഹചര്യവുമുള്ള പറ്റൊരിടം കണ്ടുപിടിച്ച് തന്നതിന് എല്ലാവരോടും നന്ദിയുണ്ട് എനിക്ക്. കുഞ്ഞാറ്റ ചീത്തയാ, അതുകൊണ്ടല്ലേ അങ്ങനെയുള്ള കുട്ടികളെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തിയത്. ഇനിയുള്ള കാലം മുഴുവൻ അവിടെ കഴിയാൻ പറ്റിയ അതാ എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഇല്ല, അങ്ങനെ അവിടെ കിടന്ന് നീ നരയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനു മാത്രം തെറ്റൊന്നും എന്റെ കുഞ്ഞാറ്റ ചെയ്തിട്ടില്ല. മോളറിഞ്ഞോ, സാലമയ്ക്ക് ഇപ്പോ ഒരു കുഴപ്പവുമില്ല. അവള് സംസാരിച്ചു തുടങ്ങി, നിന്നെ കാണണമെന്നും പറഞ്ഞു. അവൾക്ക് മോളോട് ദേഷ്യമൊന്നുമില്ല. വേണ്ട, ഇതുവരെ ഇല്ലാത്ത സ്നേഹം ഇനി ആർക്കും എന്നോട് വേണ്ട. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി. സാലമ്മ കൊല്ലാൻ നോക്കിയോളാ ഞാൻ. ഇനി എന്നെ ഒരു ശത്രുവായിട്ട് കണ്ടാ മതി. എനിക്കും അതാ ഇഷ്ടം. രാധേച്ചി, മോളെ എല്ലാം റെഡിയാണ്. ഒന്നും എടുക്കാനില്ലല്ലോ. ഇല്ല, എങ്കി ഇറങ്ങിക്കോ. ഗേറ്റ് ഞാൻ തുറന്നിട്ടിട്ടുണ്ട്. മുൻവശത്തോടി പോണ്ട, പുറകിലെ വാതിൽ തുറന്നിറങ്ങിയാൽ മതി. അവിടുത്തെ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേടിയാവുന്നു മോളെ. എന്തിനാ പേടിക്കുന്നത്? ദേ, ഇന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഒരു ചാൻസ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ട് പൊയ്ക്കോ. ഇപ്പൊ നടന്ന വെളുക്കുന്നതിന് മുമ്പ് ബസ് സ്റ്റാൻഡിൽ ചെല്ല. ഈ കാശ് വെച്ചോ, ബസ് വിളിക്ക് തികയും. ഇനി സമയം കളയണ്ട, ചേച്ചി പോവാൻ നോക്ക്. വാ ചേച്ചി. ിനപ്പുറം ഇനി നിന്റെ മനസ്സിൽ പോലും ചിന്തിക്കരുത്. അതിനുള്ളതായി സമ്മാനം. കൺട്രോൾ റൂം അല്ലേ?
പാഠശാലയ്ക്കടുത്ത് പൂങ്കാന എന്ന വീട്ടില് മല്ലിക എന്ന സ്ത്രീ പെൺകുട്ടിയുടെ ചതയിൽപ്പെടുത്തി ബിസിനസ് നടത്തുന്നുണ്ട്. ഇപ്പൊ ഒരു കുട്ടിയെ മുറിയിൽ പൂട്ടിയിട്ട് തല്ലി സമ്മതിപ്പിക്കാൻ നോക്കുക. വേഗം വന്നില്ലെങ്കിൽ ആ കുട്ടി അവർ കൊല്ലും. പ്ലീസ് സാർ, അതിനെ രക്ഷിക്കണം പ്ലീസ്. നേരത്തെ വന്ന ആന്റി എന്തിനാ അങ്കിളിനോട് കാണാൻ ചെല്ലാൻ പറഞ്ഞത്? അത് ഞങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള കാശിനെ പറ്റി ചോദിക്കാനാ. എന്നിട്ട് അവർ അതേപറ്റി ഇവിടെ വെച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അവരൊരു പ്രത്യേക സ്വഭാവക്കാരിയാ മോളെ. എവിടെ വെച്ച് എന്താ ചെയ്യാൻ പോന്നെയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇന്ന് ഇവിടെ വെച്ച് കാണുന്ന സ്വഭാവം ആയിരിക്കില്ല നാളെ മറ്റൊരിടത്ത് വെച്ച് കാണുമ്പോ. പക്ഷെ അവർ എന്റെ അടുത്ത് എന്ത് സ്നേഹമായിട്ടാ സംസാരിച്ചത്? കനകമ്മ പറയുന്ന പോലെ അവരൊരു ചീത്ത സ്ത്രീയാണെന്ന് തോന്നിയിട്ടേ ഇല്ല. അതൊക്കെ അവരുടെ അടവല്ലേ മോളെ. ആദ്യമൊക്കെ സ്നേഹം ഭാവിച്ചല്ലേ എല്ലാവരുമായിട്ട് അടുപ്പം കൂടുന്നത്. നമ്മൾ അവരുടെ വലയിലായി കഴിഞ്ഞു എന്ന് ബോധ്യമായാ പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. അതെന്തിനാ അവരങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതൊന്നും മോൾക്ക് ഇപ്പൊ പറഞ്ഞാ മനസ്സിലാവില്ല. അല്ല, എന്തിനാ ഇപ്പൊ അവരെ കുറിച്ച് ഓരോന്ന് ചോദിക്കുന്നേ? ഒന്നുമില്ല, നല്ല രസാ എന്റെ സംസാരിക്കുന്ന കേക്ക്. എന്നോട് പറയുക ഇനി വരുമ്പോ ഒരുപാട് സമ്മാനം കൊണ്ടുവരാന്ന്. ഐസ്ക്രീമും ചോക്ലേറ്റും ഡ്രസ്സും അങ്ങനെ കൊറേ പറഞ്ഞു. എന്തിനാ അവർ എനിക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നേ? അതൊക്കെ അവര് വെറുതെ പറയുന്നല്ലേ മോളെ. ഇനി അഥവാ വാങ്ങിക്കൊണ്ട് വന്നാലും അതൊന്നും വേണ്ടെന്ന് നീ അങ്ങ് പറഞ്ഞേക്കണം. നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു തരുന്നുണ്ട്. അല്ലേലും അവരുടെ സമ്മാനമൊന്നും ഇവിടെ ആർക്കും വേണ്ട. ഈ പൂങ്കാവനം എന്ന് പറയുന്ന അവരുടെ വീടാ? മോളെന്താ അങ്ങനെ ചോദിച്ചത്? ആ എന്റെ എന്നെ അങ്ങോട്ട് ചെല്ലാൻ വിളിച്ചു. അവിടെയാണേല് ഇവിടത്തെ കൂട്ടം ഒറ്റയ്ക്ക് ഇരിക്കണ്ട, കളിക്കാനും വർത്താനം പറയാനും ഒക്കെ ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉള്ള ഒരു വലിയ വീടാണെന്നും പറഞ്ഞു. അവിടെ ചെന്നാ അവിടുന്ന് പോരാൻ തോന്നുകയില്ലെന്ന്. എന്നെ ഒരു ദിവസം അവിടെ കൊണ്ടുപോവാ കനകമ്മേ. എന്തിനാ എന്തിനാ നീ അവിടെ പോകുന്നത്? വേണ്ട, നീ ഒരിടത്തും പോവണ്ട. അതെന്താ പോയാല്? പോവണ്ട എന്ന് പറഞ്ഞ പോവണ്ട, അത്ര തന്നെ. നീ പറയുന്ന അനുസരിച്ചാ മതി. അകത്ത് പോയിരുന്നു വല്ല കഥപുസ്തകം വായിക്കും ചെല്ലേ. ആരാ നീ? ചോദിച്ചത് കേട്ടില്ലേ? ആരാണ് നീ? എന്തിനിവിടെ വന്നു? പോട്ടടി. എന്താണ് നിനക്കിവിടെ കാര്യം? പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടുന്ന് പുറത്തു പോകില്ല. പോകും, ഞാനിവിടെ വന്നതുപോലെ തന്നെ തിരികെ പോകും. ദാ ആ മുറി കിടക്കുന്ന കുഞ്ഞുമായി തന്നെ. കുഞ്ഞുമായിട്ട്? ആരുടെ കുഞ്ഞ്? അത് ഞങ്ങളുടെ കുഞ്ഞാ. അല്ല, ആ കുഞ്ഞ് നിങ്ങളുടെ അല്ല. അതിന് ഞാനാ ഇവിടെ കൊണ്ടുവന്നത്. ആ കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോകാനാ ഞാനിപ്പോ വന്നത്. കൊണ്ടുപോകാൻ? എങ്ങോട്ട്? നിന്നെ പോലീസിൽ ഏൽപ്പിച്ചിട്ട് എന്ന കാര്യം? വിളിക്ക് പോലീസിനെ, ഇപ്പൊ തന്നെ വിളിക്ക്. പക്ഷെ അവര് വരുമ്പോ ഞാൻ എല്ലാ കാര്യവും തുറന്നു പറയും. ആ കുഞ്ഞ് എങ്ങനെ ഇവിടെ വന്നെന്നും അതാരുടെ മോളാണെന്നും ഒക്കെ ഞാൻ വിളിച്ചു പറയും. ഇനി പറ, പോലീസിനെ വിളിക്കണോ? ലിംഗഛേദം ചെയ്തും മഹാപരാധിയെ ശിരഛേദം ചെയ്തും തിരുവിതാംകൂറിനെ പരിശുദ്ധനാക്കിയ തലക്കുളത്ത് വലിയ വീട്ടിൽ കിടക്കച്ചമ്പരാമൻ കുഞ്ചു